മതം പൊട്ടിയ മസൂദിനെ തളയ്ക്കാൻ ഉറച്ച മോദി. മസൂദിന്റെ സമയമടുത്തു. എത്ര വലിയ ചെകുത്താനാണെങ്കിലും ഇന്ത്യൻ സൈന്യം മസൂദിനെ പൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മസൂദിനെ തളയ്ക്കാൻ അറയും പറയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിനെ പണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന്റെ ഓർമ്മ പങ്കിട്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ വാർത്തകളിൽ നിറഞ്ഞതോടെ വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. 1994 അസറിനെ ഇന്ത്യയിൽ ചോദ്യം ചെയ്ത സമയം മുതൽ 99 വിട്ടയച്ച കാലം വരെ പലതവണ ചോദ്യം ചെയ്തിട്ടുള്ള സിക്കിം പോലീസ് മുൻ മേധാവിയാണ് വാർത്താ ഏജൻസിയോട് ഓർമ്മകൾ പങ്കുവച്ചത്. ഇതേ തുടർന്ന് മസൂദുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ വീണ്ടും ചർച്ചകളായി ചൂടുപിടിക്കുന്നു. പോർച്ചുഗീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന അസറിനെ കശ്മീരിലെ അനന്തനാഗിൽ വെച്ചാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. സൈനിക ഉദ്യോഗസ്ഥന്റെ ഒറ്റ അടിയിൽ തന്നെ അയാൾ കാര്യങ്ങളെല്ലാം മണിമണി പോലെ കൃത്യമായി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനവും റിക്രൂട്ട്മെന്റ് രീതികളും വിവരിച്ചു. അഫ്ഗാൻ ഭീകരരെ കശ്മീരിലേക്ക് എത്തിച്ചതിനെ കുറിച്ചും ഹർക്കത്തുൽ അൻസാർ എന്ന ഭീകര സംഘടന രൂപവൽക്കരിച്ചതിനെ കുറിച്ചും വിശദീകരിച്ചു. ജമ്മുകശ്മീരിലെ കോട്ട് ബെൽവാൽ ജയിലിലായിരുന്നു അന്ന് ചോദ്യം ചെയ്യൽ. വലിയ മർദ്ദനമുറകളൊന്നും വേണ്ടി വന്നില്ല. അംഗചലനങ്ങളുടെ ഉത്തരങ്ങൾ നൽകിയിരുന്ന അസർ ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ചു പറഞ്ഞിരുന്നു. അതേസമയം അന്ന് തന്നെ മസൂർ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. വില കുറച്ചു കാണരുതെന്നും പാകിസ്ഥാനിൽ തിരിച്ചെത്തുമെന്ന് ISI ഉറപ്പുവരുത്തുന്നും ഉണ്ടെന്നുമുള്ള മുന്നറിയിപ്പ് അന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. പിന്നീട് 1997 തന്നെയാണ് അതേ ജയിലിൽ അസറിനെ കൊണ്ടുവന്നത്. 1999 ഭീകരർ റാഞ്ചിയ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രികരെ മോചിപ്പിക്കുന്നതിന് പകരമായി അവരുടെ ആവശ്യപ്രകാരമാണ് അസറിനെ വിട്ടയച്ചത്. പിന്നീട് പാകിസ്ഥാനിൽ വെച്ചാണ് അയാൾ ജെയ്ഷെ മുഹമ്മദ് രൂപവൽക്കരിച്ചത്. ഏതായാലും മസൂദ് അസറിന്റെ സമയം അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഒന്നും മസൂദിന്റെ പിടികൂടലിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജെയ്ഷെ മുഹമ്മദിനെ വേറെടുത്ത് കളയുക എന്ന വലിയ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനം, അതും ഈ വിഷയത്തിൽ മസൂദിനെ തളയ്ക്കാൻ ഗൗരവമുള്ള ഇടപെടലായി മാറുമെന്ന് തന്നെയാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.